മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഓമശ്ശേരിയിൽ ജനകീയ ഹരിതസഭ സംഘടിപ്പിച്ചു. ഹരിതസഭയിൽ ഓമശ്ശേരി പഞ്ചായത്തിനെ മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായ നാടായി പ്രഖ്യാപിച്ചു. ഹരിതസഭ കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസറാണ് ഉദ്ഘാടനം ചെയ്തത്. നവകേരളം, വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ മുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ, നേരിട്ട പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എന്നിവയെല്ലാം ജനകീയ ചർച്ചയ്ക്കും വിശകലനത്തിനും വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഓമശ്ശേരിയിൽ ഹരിതസഭ സംഘടിപ്പിച്ചത്. ഹരിതസഭയിൽ ഓമശ്ശേരി പഞ്ചായത്തിനെ മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായ നാടായി പ്രഖ്യാപിച്ചു. ഹരിതസഭ കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര, വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹറ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് പി ഷഹാന, പഞ്ചായത്ത് മെമ്പർമാരായ എം എം രാധാമണി ടീച്ചർ, മൂസ നെടിയേടത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ദീപുരാജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തംഗം പി കെ ഗംഗാധിനെ ശുചിത്വ സന്ദേശവും ഹരിതകർമ്മസേന ടീം ലീഡർ ടി വി സ്വീറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. കില റിസോഴ്സ് പേഴ്സൺ ടി ടി മനോജ് കുമാർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഹരിതകർമ്മസേനയിലെ മുഴുവൻ അംഗങ്ങളെയും കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ അറബിക് കവിതാ പാരായണത്തിൽ സീനിയർ വിഭാഗം ഒന്നാം സ്ഥാനം നേടിയ ഓമശ്ശേരിയിലെ ഫൈസലാബിയെയും ഹരിതസഭയിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ആറ് ഗ്രൂപ്പുകളിലായി നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ച് ലീഡർമാരായ ടി പി മുഹമ്മദ് മാസ്റ്റർ, ആർ എം അനീസ് നാഗാളിക്കാവ്, സുബ്രഹ്മണ്യൻ മാസ്റ്റർ മുറ്റൂളി, സി ചിത്രലേഖ, എം പി സുഹറ, പി എം ആസിയ എന്നിവർ അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര സംഘടനാ ഭാരവാഹികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, അംഗനവാടി ടീച്ചർമാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.